അഞ്ചാം ക്ലാസ്സിലെ ഗണിതം അധ്യായം 5 ഭാഗങ്ങളുടെ സംഖ്യ യൂണിറ്റ് 5 പാർട്ട് നമ്പർ എന്ന അധ്യായത്തിലെ ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. ഈ ചിത്രത്തിലെ ചുവടെ കൊടുത്തിരിക്കുന്ന നിറങ്ങൾ സൂചിപ്പിക്കുന്ന സംഖ്യകൾ എഴുതുക. പേജ് നമ്പർ 93 പ്രവർത്തനം നോക്കാം. ഈ ചിത്രത്തിലെ ചുവടെ കൊടുത്തിരിക്കുന്ന നിറങ്ങൾ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകൾ എഴുതു. അവിടെ ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്. ആ ചതുരത്തെ 4 ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗത്ത് വയലറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ആ വയലറ്റ് കളർ കൊടുത്ത അതേ അളവിലുള്ള ആ ചതുരത്തിന്റെ ഒരു ഭാഗത്തെ, അതായത് 4-ൽ 1 വീണ്ടും ഡിവൈഡ് ചെയ്ത് അവിടെയും ഏകദേശം വയലറ്റ് നിറത്തിലുള്ള ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചതുരത്തെ വീണ്ടും ഡിവൈഡ് ചെയ്ത് അവിടെ ഗ്രീൻ കളറും അതേപോലെ വലകളും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 4-ൽ 1 ഭാഗത്തെ 3 ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗത്തിന് വരകൾ ഇട്ടിട്ടുണ്ട്. 4-ൽ 1 ഭാഗത്തെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ ചതുരങ്ങളാക്കിയത് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഭാഗം എത്ര ഭിന്നസംഖ്യയെ സൂചിപ്പിക്കുന്നു എന്നാണ്. ഇത് സമചതുരത്തെ 4 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ 4-ൽ 1 എന്ന് വിളിക്കാം. ഇനി അടുത്ത ഭാഗം നോക്കാം. 4-ൽ 1 ഭാഗത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തു, അതായത് 4-ൽ 1 ഡിവൈഡ് ചെയ്ത് 2 4 വിഭജിച്ച ചതുരത്തിലെ ഓരോ ചെറിയ കള്ളികളും വീണ്ടും 2 വിഭജിച്ചു, അപ്പോൾ 8. അതിനാൽ ഈ ഭാഗം 1/8 8-ൽ 1 എന്ന് നമുക്ക് എഴുതാം. ഇനി പച്ച കളർ കൊടുത്ത ഭാഗം നോക്കൂ. 8 വിഭജിച്ച ചതുരത്തിലെ ചെറുകള്ളികളെ വീണ്ടും 2 മുറിച്ചു, അപ്പോൾ അതിൻ്റെ 8 × 2 16 മാറി. മൊത്തം ചതുരം 16 ഈക്വൽ പാർട്സ് ആയി മാറി, 16 തുല്യ ഭാഗങ്ങളായി മാറി. അതിലൊരു ഭാഗമാണ് പച്ച നിറം കൊടുത്തിരിക്കുന്നത്. അതിനാൽ പച്ച നിറം 16-ൽ 1 1/16 സൂചിപ്പിക്കുന്നു. ഇതേപോലെ ആ വലക്കണ്ണികളിട്ട ഭാഗവും 16-ൽ 1 സൂചിപ്പിക്കുന്നു. ഈ ചതുരത്തെ 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു ചെറിയ ചതുരത്തെ വീണ്ടും 3 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഈ ചതുരത്തിന്റെ 4 കള്ളികളെയും 3 ചെറുചതുരങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ 4 × 3 12 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ചതുരത്തെ മൊത്തമായി 12 ചെറിയ ചതുരങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 12-ൽ 1 ആണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്, 1/12. ഇനി നമുക്ക് ബ്ലാക്ക് കളറും കൊടുത്തിട്ടുണ്ട്. ചതുരത്തെ 4 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു, അതിനെ വീണ്ടും 4 ഡിവൈഡ് ചെയ്തു, അതായത് 4-ൽ 1 ഭാഗത്തെ 8 ഡിവൈഡ് ചെയ്തു, 8 ഈക്വൽ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തു. അതിൽ ഈ കാണുന്ന 4 പാർട്സ് ആണ് ബ്ലാക്ക് കളറായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചതുരത്തിലെ ഒരു ബോക്സിനെ 8 ഡിവൈഡ് ചെയ്തു, അങ്ങനെ 4 ഭാഗങ്ങളുണ്ട്, അതായത് 8 × 4 = 32. ഈ ചതുരത്തെ ടോട്ടലായി 32 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ചതുരത്തെ മൊത്തത്തിൽ 32 സമഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. അതിൽ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നത് 4 പാർട്സിന് മാത്രമാണ്, 4 ഭാഗത്തിന് മാത്രമാണ്. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 32-ൽ 4 എന്നാണ്, 4/32.